നിന്നെ ഒളിച്ച് ഞാൻ എവിടേക്ക് ഓടും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? എവിടെ പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. സ്വർഗത്തിൽ നീയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ നീയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ സമുദ്രത്തിന്റെ അറ്റത്ത് നീയുണ്ട്. നിന്റെ വലങ്ക എന്നെ പിടിക്കും. അവിടെ നീ എന്നെ പിടിക്കും. നീയല്ലേ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. മതി മതി, അവിടെ നിൽക്കട്ടെ. സർവവ്യാപിയായ ദൈവം, എന്റെ ദൈവം, സർവവ്യാപിയായ സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, പള്ളിയിലോ ക്ഷേത്രത്തിലോ കോവിലിലോ പൂജാമുറിയിലോ രൂപക്കൂട്ടിലോ കുരിശിലോ കൊന്തയിലോ ഇരിക്കുന്നവനല്ല എന്റെ ദൈവം. മനുഷ്യവർഗം ദൈവത്തെ പരിമിതിപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? അമ്പലത്തിലെ ദൈവം, മോസ്കിലെ ദൈവം, പള്ളിയിലെ ദൈവം, ശബരിമലയിലെ ദൈവം, പളനിമലയിലെ ദൈവം, മലയാറ്റൂർ മലയിലെ ദൈവം, കാശിയിലെയും രാമേശ്വരത്തിലെയും ദൈവം, മക്കയിലെയും മദീനയിലെയും ദൈവം, യെരുശലേമിലെ ദൈവം. മനുഷ്യവർഗം ദൈവത്തെ പരിമിതിപ്പെടുത്തി. എങ്ങനെ? രൂപങ്ങളാക്കി, ആകൃതികളാക്കി, പ്രകൃതികളാക്കി പരിമിതിപ്പെടുത്തി, മതങ്ങളിലാക്കി, സഭകളിലാക്കി, ദൈവത്തെ വെട്ടി ചുരുക്കി. എന്നാൽ ദൈവത്തെ വെട്ടി ചുരുക്കുവാൻ മനുഷ്യന് അധികാരമില്ല. അവൻ സർവവ്യാപിയായ ദൈവം, സർവശക്തനായ ദൈവമാണ്. ഇന്ന് നീ സർവശക്തനായ ദൈവത്തെ, സർവവ്യാപിയായ ദൈവത്തെ നീ വിശ്വസിച്ചാൽ ഇന്നു മുതൽ നിനക്ക് അനുഗ്രഹം വരും. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ കാരണം, നീ സർവശക്തനായ ദൈവത്തെയും സർവവ്യാപിയായ ദൈവത്തെയും വിശ്വസിക്കണം. രണ്ടാമത്, നീ ചെയ്ത അപരാധം ദൈവത്തെ ചുരുക്കി. എങ്ങനെ ചുരുക്കി? പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും കോവിലുകളിലേക്കും മോസ്കുകളിലേക്കും രൂപങ്ങളിലേക്കും അവനെ ചെറുതാക്കി പ്രതിഷ്ഠിച്ചു. അത് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ദൈവം അല്ല ചെയ്തോ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാക്കരുത്. ആകാശത്തിലോ ഭൂമിയിലോ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിന്റെ പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി അവയെ നമസ്കരിച്ച് എന്നോട് വാഷളത്വം കാണിക്കരുത്. ഇപ്പൊ മനസ്സിലായോ? സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തെ നാം ചെറുതാക്കി തീർത്തു. നാം പള്ളികളിലും ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചു. നാം അതിനെ കുരിശിലും കൊന്തയിലും ഒതുക്കി. നാം അതിനെ രൂപക്കൂട്ടിലടച്ചു. ഇതിനേക്കാൾ വലിയ പാപം മറ്റൊന്നില്ല. നിനക്ക് നരകത്തിൽ പോകുവാൻ കാരണമായിരിക്കുന്നെങ്കിൽ അതിനൊന്നാമത്തെ കാരണം, ദൈവത്തെ വിഗ്രഹത്തിൽ രൂപപ്പെടുത്തി. ഇന്ന് നീ വിഗ്രഹത്തിലല്ല ദൈവം, സർവവ്യാപിയാണ് ദൈവം, സർവശക്തനായ ദൈവം. ആമേൻ. ആ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, യഹോവ തന്നെ ഒരു പരമാർത്ഥം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, നമ്മെ മെനഞ്ഞതായ യഹോവ സർവശക്തനായ ദൈവമാണ്. യഹോവ എന്ന് കേട്ടാൽ എബ്രായരുടെ ദൈവം എന്നല്ല അതിന്റെ അർത്ഥം, എബ്രായ ഭാഷയിൽ സർവശക്തൻ എന്നാണ്. അപ്പോൾ യഹോവ എന്ന നാമമല്ല, സർവശക്തനായ ദൈവമെന്ന. ആ ദൈവത്തിന് അഞ്ച് യോഗ്യതകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, സർവശക്തൻ. രണ്ട്, സർവവ്യാപി. മൂന്ന്, സർവവല്ലഭൻ. നാല്, സർവജ്ഞൻ. അഞ്ച്, സ്നേഹസ്വരൂപൻ. അതാണ് യഹോവ. അതുകൊണ്ട് ഞാൻ പാടിയല്ലോ, യഹോവ തന്നെ ദൈവം. ഇന്ന് നിന്റെ ഉള്ളില് ഏതെല്ലാം ദൈവങ്ങൾ ഉണ്ടെങ്കിലും അവ ദൈവമല്ല എന്നും അവയെ പുറത്താക്കണമെന്നും യഹോവയെ
നിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമെന്നും നിനക്ക് നന്മയും അനുഗ്രഹവും വരുവാൻ നീ ആ ദൈവത്തെ വിശ്വസിക്കണമെന്നും ഞാനിന്ന് ഓർപ്പിക്കുന്നു. രണ്ടാമത്, ഈ ദൈവം വെളിച്ചമാണ്. ദൈവത്തെ വെളിച്ചങ്ങളുടെ പിതാവെന്നാണ് വിളിക്കുന്നത്. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ദൈവം വെളിച്ചമാണ്. ദൈവം വെളിച്ചമാണ്. വെളിച്ചത്തിന് മൂന്ന് ഗുണങ്ങളുണ്ട്. ഒന്ന്, നാം സൂര്യന്റെ വെളിച്ചത്തിലാകിയാൽ നമുക്ക് മൂന്ന് ഗുണമുണ്ട്. ഒന്ന്, കണ്ണിന് കാഴ്ച കിട്ടും. രണ്ട്, ശ്വസിക്കുവാനുള്ള പ്രാണവായു ലഭിക്കും. നാല്, നമ്മുടെ രോഗത്തിന് ശമനമുണ്ട്. ഇത് മൂന്നും പ്രവർത്തിക്കുന്ന സൂര്യന്റെ വെളിച്ചമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം വെളിച്ചമാണ്. വെളിച്ചമാകുന്ന ദൈവം. എഫേസ്യ ലേഖനം 5:5 പൗലോസ് ശ്ലീഹ പറഞ്ഞു, സർവ സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. വെളിച്ചമാകുന്ന ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നിന്നിൽ സർവ സൽഗുണവും നീതിയും സത്യവും ഉണ്ടാകും. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ നിന്നാണ് വൈദ്യശാസ്ത്രം, എക്സ്റേ, സ്കാനിങ് റേഡിയേഷൻ എന്ന മൂന്ന് പ്രതിവിധികൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം വെളിച്ചം. ആ വെളിച്ചത്തെ നാം ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതം നിന്റെ വെളിച്ചത്താൽ നടത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം വെളിച്ചത്തിൽ കൂടെ നമ്മെ നിത്യരാജ്യം വരെയും നടത്തും. മൂന്നാമത്, ഒന്ന്, സർവശക്തനാണ്. രണ്ട്, വെളിച്ചമാണ്. മൂന്ന്, ആത്മാവാണ്. ദൈവം ആത്മാവാണ്, ദൈവരൂപമല്ല. സർവശക്തനായിരിക്കുമ്പോൾ, സർവവ്യാപിയായിരിക്കുമ്പോൾ അവൻ ആത്മാവാണ്. ആത്മാവ് എവിടെ? ഒറ്റ ചോദ്യം, അവന്റെ ആത്മാവ് എന്നിൽ. നിങ്ങളെല്ലാവരും ആത്മാവുള്ള ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ആത്മാവിനെ അനുസരിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ തെറ്റ്. എന്നാൽ നമ്മിൽ ആത്മാവുണ്ട്. മനുഷ്യർക്കൊഴികെ ഒരു ജീവജാലങ്ങൾക്കും ആത്മാവില്ല. ആത്മാവിന് ആറ് ഗുണങ്ങളുണ്ട്: നന്മയും തിന്മയും, ഗുണവും ദോഷവും, ജീവനും മരണവും തിരിച്ചറിയ. അതാണ് ആത്മാവ്. ഒരു കോഴിയെ പിടിച്ചാൽ കരയും, അതിനെ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് അറിയില്ല. എന്നാൽ ജീവജാലങ്ങൾ കറിഞ്ഞുകൂടാ, കാരണം ആത്മാവില്ല. നമുക്ക് ആത്മാവുണ്ട്, വിവേചനത്തിന്റെ ആത്മാവ്. എന്നാൽ മനുഷ്യവർഗം ആത്മാവ് കൊന്നു കുഴിച്ചുമൂടി അവൻ വിവേകഹീനനായി നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി തീർന്നിരിക്കുന്നു. ആകയാൽ ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ദൈവം ആത്മാവിനെ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? നന്മയും തിന്മയും, ഗുണവും ദോഷവും, ജീവനും മരണവും തിരിച്ചറിയാൻ. എന്ന് ഞാൻ കഷ്ടമെന്ന് പറയട്ടെ, ഒരു പെൺപട്ടിയെ ആൺപട്ടി കടിക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇണയും തുണയുമായ ഭാര്യയെ പട്ടിയേക്കാൾ കഷ്ടമായി തല്ലുന്ന ഭർത്താക്കന്മാരുണ്ട്, ഇല്ലേ? അപ്പോൾ മനുഷ്യൻ വിവേകഹീനനായി എന്നതാണ് അർത്ഥം. മനുഷ്യൻ, ബാക്കി ആർക്ക് പറയാം? വിവേകഹീനനായി നശിച്ചു പോകുന്ന മൃഗങ്ങളെക്കാൾ കഷ്ടമായി എന്ന് സാരം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ, നമുക്കുള്ള ആത്മാവ് ആറ് ഗുണങ്ങളുള്ളതാണ്. ഈ ആറ് ഗുണങ്ങളുള്ള ആത്മാവ് ദൈവാത്മാവാണ്. ദൈവാത്മാവിനെ പരിമിതിപ്പെടുത്തി എനിക്ക് തന്നതിനാൽ ഞാൻ ദൈവമനുഷ്യനാണ്. മനസ്സിലായ ഒരു കരമുയർത്തിയേ. ദൈവമനുഷ്യനാകുന്ന എനിക്ക് ചില ഗുണങ്ങളുണ്ട്. എന്താ ഗുണം? ഒന്ന്, ഞാൻ ദൈവത്തെ സ്നേഹിക്കും. രണ്ട്, തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. മൂന്ന്, ഞാൻ മനുഷ്യവർഗത്തോടും ദൈവത്തോടും വിശ്വസ്തനായിരിക്കും. നാല്, ഞാൻ എല്ലാവർക്കും പ്രയോജനമുള്ളവനായിരിക്കും. അതാണ് ആത്മാവിൻ്റെ അടയാളം. അതുകൊണ്ട് ദൈവാത്മാവുള്ള ഞാൻ സ്നേഹം, സന്തോഷം, സമാധാനം മുതലായവ അനുഭവിക്കുന്നവനും കൊടുക്കുന്നവനും
പ്രസംഗിക്കുന്നവനും പ്രബോധിപ്പിക്കുന്നവനുമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ എന്തിനിത് പറയുന്നു? നിങ്ങൾ ഇന്ന് ദൈവാത്മാവിനാൽ പ്രസംഗിക്കുന്നവരും പ്രബോധിപ്പിക്കുന്നവരും ഉപദേശിക്കുന്നവരും ജീവിക്കുന്നവരുമായിരിക്കണം. ആത്മാവിൻ്റെ ബലം സ്നേഹം, സന്തോഷം, സമാധാനം. അതിന് വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ആമുഖമായി ഓർപ്പിച്ചിട്ട് ആരാധിപ്പാൻ ആഗ്രഹിക്കുക. എന്താണ് എനിക്ക് 12 മണിക്ക് ആരാധന ആരംഭിക്കും എന്ന് വെച്ചാൽ പാട്ട്, പ്രാർത്ഥന, സ്തോത്രം, ഇത് മൂന്നുമാണ് ആരാധന. അതിനു മുൻപ് ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. ഇപ്പോൾ നമുക്കൊരുങ്ങാം, നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുങ്ങാം, അവന്റെ ആലയത്തിൽ ഒരുങ്ങാം, അവരായി ഒരുങ്ങാം. പോരാ, ഹല്ലേലൂയ പോരാ. തകർത്തയേടെ മുഴക്കം പോലെ, പെരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ, തകർത്തയേടെ മുഴക്കം പോലെ, പെരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ. ഹല്ലേലൂയ 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 മിൻ ഹല്ലേലൂയ ഹല്ലേലൂയ മിൻ ഹല്ലേലൂയ. ആദ്യമായി നിങ്ങളോട് ഒരു വലിയ സത്യം അറിയിപ്പാൻ പോകുകയാണ്. പിതാവേ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഇന്നലെ രാവിലെ ഒരുക്കനാളിൻ്റെ പകൽക്കാലം ഞങ്ങൾ ചിന്തിച്ച ദൈവവചനമാണിത്. അത് ഇന്ന് ഈ 10,000-ങ്ങളോട് അറിയിപ്പാൻ എൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ്. ഒന്ന് വായിക്കാം, 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം. എന്തറിയണം? ഈ ഭൂമിയിൽ തള്ളപ്പെട്ടതായ ഒരുവനുണ്ട്. ആരാണ് തള്ളപ്പെട്ടവൻ? സൃഷ്ടാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ ഒരുവനിവിടെയുണ്ട്. അവന് 3 പേരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവനെ വിളിക്കാം. ഞാൻ അനേകരോട് പറയും, നിന്നെ സർപ്പം ചുറ്റി വരയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ഏതാണ് ആ സർപ്പം? ഇവിടെ ആ സർപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അവൻ പിശാച്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് പിശാച് എന്ന്. പിശാച് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെയുള്ളവൻ, അതാണ് പിശാച്. രണ്ട്, സാത്താൻ എന്താണ്? അവൻ വേറൊരു സാമ്രാജ്യം സ്ഥാപിച്ചവൻ, മഹാസർപ്പം. അപ്പൊ ഞാൻ 2 കാര്യം പറഞ്ഞു. പിശാച് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ദൈവത്തിനെതിരെ. 2, സാത്താൻ മറ്റൊരു രാജ്യത്തിന്റെ സ്ഥാപകൻ. സാത്താൻ എന്ന് പറഞ്ഞ ആരാ? മറക്കരുത്, ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത്, മറ്റൊരു രാജ്യത്തിന്റെ സ്ഥാപകൻ. 3, മഹാസർപ്പം. അവനാരാ? ദൈവത്തോട് മത്സരിക്കുന്നവൻ. അപ്പോൾ ഞാൻ പിശാച് എന്ന് പറഞ്ഞാലും, സാത്താൻ എന്ന് പറഞ്ഞാലും, സർപ്പം എന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ ശത്രു, ദൈവത്തോട് മത്സരിക്കുന്നവൻ, ദൈവത്തോട് എതിർക്കുന്നവൻ, ദൈവരാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യം സ്ഥാപിക്കുന്നവൻ. മനസ്സിലായവര് ഒന്ന് കരമുയർത്തിയേ. ഇനി അവന്റെ പേര് പഴയ പാമ്പ് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒന്ന് വായിച്ചേ. പഴയ പാമ്പ്. പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പഴയ പാമ്പ് ആര്? ആദ്യമായി
ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. ഈ ഹവ്വയെ ഏദൻ പർദേശയിൽ നിന്ന് പുറത്താക്കി കളയുവാൻ സഹായിച്ചത് പഴയ പാമ്പാണ്. ആ പഴയ പാമ്പ് അവളിൽ വന്ന് അവളെ വഴിതെറ്റിച്ച് അവളെ ഏദൻ പർദേശയിൽ നിന്ന് ആറ്റി പുറത്താക്കി. അതാണ് പഴയ പാമ്പ്. ഇവൻ 6000 വർഷം മുമ്പ് മനുഷ്യനെ ചതിച്ചതായ ഒരു ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവനെ പിശാചെന്ന്, സാത്താനെന്ന്, മഹാസർപ്പം എന്ന് വിളിക്കുന്നു. ഇവൻ എന്ത് സംഭവിച്ചു? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് തള്ളിയത്? ഞാൻ മാധവേട്ടനോടാ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവനെ ഭൂമിയിലേക്ക് തള്ളിയത്? ഒന്ന്, സ്വർഗത്തിൽ ഭിന്നതയുണ്ടാക്കി. രണ്ട്, ദൈവത്തോട് മത്സരിച്ചു. മൂന്ന്, സ്വർഗത്തിൽ വേറൊരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ ആദ്യം പറഞ്ഞതിന്റെ സാത്താൻ, പിശാച്, സർപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? അവൻ സ്വർഗത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. രണ്ട്, സ്വർഗത്തിൽ ദൈവത്തോട് മത്സരിച്ചു. മൂന്ന്, സ്വർഗത്തെ വിഭജിക്കുവാൻ അവൻ പദ്ധതിയിട്ടു. അപ്പോൾ സ്വർഗത്തെ രണ്ടാക്കി, ദൈവത്തോട് മത്സരിച്ചു, പിന്നെ തന്റെ ആധിപത്യം അവിടെ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ദാണ്ട കടക്കുന്നു പുലിവാല്. മാനവട്ടോടാ പറയുന്നത്, പുലിവാല് നിന്റെ കാൽക്കൽ കടക്കുക. ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിൽക്കാതിരിക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. എന്റെ ആത്മാവ് തള്ളുന്നു എന്നെ നിൽക്കാൻ. എന്റെ ശരീരം പറയുന്നു വയ്യ, ഇരിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ നിൽക്കാം. എന്താ വായിച്ചത്? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. തള്ളിക്കളയുന്നത് ആരെയാ? ആരെയാ? ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നു, ഇന്ന് നിങ്ങൾ എന്തെങ്കിലും തള്ളിക്കളഞ്ഞോ? ബുദ്ധിയുള്ളവരെ എനിക്കിപ്പോൾ അറിയാം, നിങ്ങൾ ഇന്ന് ഏതാ പഴയത്? പഴയത് തോളിലുണ്ട്. ഇന്ന് നിങ്ങൾ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടാ വന്നത്. എന്ത്? മലം തള്ളിക്കളഞ്ഞു. രണ്ട്, മൂത്രം തള്ളിക്കളഞ്ഞു. ഈ ഭൂമിയിൽ 4 വസ്തുണ്ട്: വായു, വെള്ളം, വെളിച്ചം, 4 അഗ്നി. ഇതിൽ സകലതും മലീമസമാകും. ഞാൻ വെള്ളം കുടിച്ചാൽ മൂത്രമായി അശുദ്ധമായി വിയർപ്പായി പോകും, ഇല്ലേ? ഇല്ലേ? ഉവ്വ, വെള്ളം നാം സ്വീകരിച്ചാൽ അത് മലിനമാകും. ഭക്ഷണം നാം സ്വീകരിച്ചാൽ കക്കൂസിന്റെ ക്ലോസറ്റ് പൊട്ടിക്കും. ശരിയാണോ മുത്തുവട്ട? മിണ്ടില്ല. നാം എന്ത് സ്വീകരിച്ചോ, തിന്നത് ബിരിയാണിയാണ്, പക്ഷെ മൂക്ക് പൊത്തിയിട്ട കക്കൂസിലിരിക്കുക വെടക്ക്, ഇല്ലേ? നല്ലത് സ്വീകരിച്ചു, പക്ഷേ കിട്ടും അന്തമുട്ടാ ചിരിക്കുന്നത്, പുറത്തു പോയത് വെടക്ക്. നല്ലതിനെ വെടക്കാക്കുന്ന ഒരു ശരീരം. മൂന്നാമത്, നാം എല്ലാവരും ശ്വസിച്ചു, നാം ഒന്നിനെ പുറത്തു വിടുന്നു. എന്തിനാ പുറത്ത്? നമ്മൾ എല്ലാവരും ഉച്ഛ്വസിക്കുന്നത് എന്താ? അയ്യേ, ഓക്സിജനെ സ്വീകരിച്ചു പുറത്തേക്ക്. കാർബൺ ഡയോക്സൈഡിനെ, നല്ലതിനെ സ്വീകരിച്ചു, ആകാത്തതിനെ പുറത്തേക്ക് വിട്ടു. ഈ എന്നാൽ അഗ്നി അങ്ങനെയല്ല. അഗ്നിയെ ഒരിക്കലും ഒരുവനാലും ഒരു വിധത്തിലും മലിനമാക്കാൻ സാധ്യമല്ല.
എന്തുകൊണ്ട്? അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അനേകരില് ശുദ്ധീകരണം വരാതിരിക്കുവാൻ കാരണം ദഹിപ്പിക്കുന്ന അഗ്നി അവനിലേക്ക് വരുന്നില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു കർത്തൃമേശ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആരാധന അവിടെ നടക്കുകയാണ്. നിങ്ങളിൽ ദൈവത്തിന്റെ അഗ്നിയുണ്ടോ? അഗ്നി ഉണ്ടെങ്കിൽ ആ അഗ്നിയെ മലീമസമാക്കുവാൻ നിനക്കൊരിക്കലും സാധ്യമല്ല. അതേസമയം ആ അഗ്നി നിന്നെ ശുദ്ധീകരിക്കും. ആ അഗ്നി നിന്റെ ആത്മാവിലേക്ക് വന്നാൽ സർവ കന്മഷവും മാറും. ആത്മാവ് നിന്റെ ജീവനിലേക്ക് വന്നാൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. ഈ അഗ്നി നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ ജീവിതം ബാസുരമായി മാറും. അതുകൊണ്ട് എൻ്റെ ദൈവം അഗ്നിയാണ്. അഗ്നിയാകുന്ന ദൈവത്തെ നിങ്ങൾ സ്വീകരിക്കണം. ഞാനിത് ചാടി കടന്നു വന്ന വിഷയമാണ്. വിഷയമതല്ല, വിഷയത്തിലേക്ക് വരാം. ഭൂമിയിലേക്ക് പഴയ പാമ്പിനെ തള്ളിക്കളഞ്ഞു. ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അതിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഇവനെ തള്ളിക്കളയാൻ ഒരു വഴിയുമില്ല. എന്താണ് കാരണം? അവൻ ദൈവത്തോടു കൂടെ ഇരുന്നവൻ. വിവരിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. അവൻ ദൈവത്തോടു കൂടെ ഇരുന്നവൻ. രണ്ട്, ദൈവത്തെ പോലെ ആയിരിക്കുന്നവൻ. മൂന്ന്, സ്വർഗത്തിലെ സകല അധികാരമുള്ളവൻ. പിന്നെ അവനെങ്ങനെ തള്ളിക്കളയും? അത്താനായിട്ടല്ല വരിക, പിശാചായിട്ടല്ല വരിക, നമ്മിൽ ഒരുവനായിട്ടാ വരിക. സായി ചന്ദ്രേട്ടൻ അന്തം വിട്ടിരിക്കുകയാണ്. ശത്രു നമ്മുടെ അടുക്കൽ വരികയേയില്ല. പിന്നെ അവൻ എവിടെയാ? അവൻ നമ്മോടുകൂടെ. അവൻ നമ്മിൽ ഒരുവൻ. മൂന്ന്, നമ്മെ അവന്റെ പക്ഷത്താക്കുവാൻ. ഇവിടെ വിജയ വചനത്തിലേക്ക് വരാം, കേൾക്കുക. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട് LDF ഇന്നലെ ഹർത്താൽ നടത്തി? ഒറ്റ കാരണം, ഇവിടെ ഒരുവനുണ്ട്. ആര്? സാത്താൻ. ആരാ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ ആരാ? എന്താ പറഞ്ഞത്? പറഞ്ഞത് ഞാൻ കേട്ടില്ല. തെറ്റായിട്ടാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. പോകട്ടെ. ഇവിടെ ഒരുവനുണ്ട്. ആരാ? സാത്താൻ. ഇവിടെ ഒരുവനുണ്ട്. ആരാ? പിശാച്. ഇവിടെ ഒരുവനുണ്ട്. ആരാ? പാമ്പ്. മാധവന്റെ പ്രശ്നം ഇവനാ, എന്റെ പ്രശ്നം ഇവനാ, നിന്റെ കുടുംബ പ്രശ്നം ഇവനാ, നിന്റെ സഭയുടെ പ്രശ്നം ഇവനാ, നിന്റെ മകന്റെ പ്രശ്നം ഇവനാ, നിന്റെ മരുമകളുടെ പ്രശ്നം ഇവനാ. പക്ഷേ ഇവനെ എങ്ങനെയാ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയെന്നറിയാമോ? അതിന്റെ ഏഴാം വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ഇവനെ സ്വർഗത്തിൽ നിന്നിറക്കാൻ യുദ്ധം നടത്തേണ്ടി വന്നു. എന്റെ ദൈവം യുദ്ധം ചെയ്യോ? എന്താ ജയമോഹൻ ചേട്ടാ, എന്റെ ദൈവം യുദ്ധം ചെയ്യോ? ഇല്ല. ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ചെയ്യോ? ഇല്ല. ദൈവം യുദ്ധം ചെയ്യുന്ന ദൈവമല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ സായി എന്റെ ദൈവം യുദ്ധം ചെയ്യാത്തത്? ഇപ്പോൾ ഞാന് ഞാൻ ഇവനെ തല്ലിയാൽ നിങ്ങൾ എന്തു പറയും? പാസ്റ്റർക്ക് ഭ്രാന്താണല്ലേ. ഒരു കുട്ടിയെ ഈ കാറിന് ഒരു ആറാം മുറയിന്ന് തല്ലിടു, ഭ്രാന്ത്. അയാൾ വേണമെങ്കിൽ എന്റെ നേരെ വാ, തണ്ടിക്ക് തണ്ടി നിന്ന് തല്ല്. പറയോ? ഇരുന്ന നീ ഇരുന്ന വഴിവിടാതിരിക്കും. പറയോ? തണ്ടിക്ക് തണ്ടി വേണം തല്ലാൻ, തണ്ടിക്ക് തണ്ടി വേണം എതിർക്കാൻ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിനെതിർക്കാൻ യുദ്ധം ചെയ്യുവാൻ ഒരു തണ്ടിയില്ല.
എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ട് എന്റെ ദൈവം യുദ്ധം ചെയ്യുന്ന ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം. എന്റെ ദൈവം യുദ്ധം ചെയ്താൽ ആന കട്ടുറുമ്പിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാവും. ആന കട്ടുറുമ്പിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാകും. അതുകൊണ്ട് എന്റെ ദൈവം യുദ്ധം ചെയ്യുന്നവനല്ല. പക്ഷേ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ആരാ പാമ്പ്? ആരാ പാമ്പ്? ദൈവത്തോട് യുദ്ധം ചെയ്യുവാൻ, ദൈവ രാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ, ദൈവ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ ഇവൻ തയ്യാറായി എങ്കിൽ ഇവൻ നിസ്സാരനാണോ? നിസ്സാരനാണോ? ഫുൾ കൈ ഷർട്ടും ഇട്ട് കക്ഷത്തിൽ പൊത്തവും വെച്ച് പ്രൈസലോടും പറഞ്ഞ് പോ പന്ന പിശാജ് എന്ന് പറയുന്ന പന്നകളുടെ മുൻപിൽ ഇവൻ എന്താ പന്നയാണോ? ആലോചിച്ചിട്ട് പറ നിങ്ങൾ ഉത്തരം പറ. ഒരുപാട് പാസ്റ്റർമാരെ കണ്ടിട്ടുള്ള വെള്ള ഫുൾ ഷർട്ട് കയ്യും മീശയും വടിച്ച് ഗ്ലോറി ലോറി ബോറി അമ്മയുടെ 28 എന്ന് പറയുന്ന അവൻ ശാസിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആരാ പിശാചൻ? ഇവനാരാ? സാബുവിന് മനസ്സിലാവുന്നുണ്ട് ഇവനാരാന്ന്. സർവശക്തനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോട് സ്വർഗത്തിൽ യുദ്ധം പ്രഖ്യാപിച്ച ഒരു മഹാരാജാവാണ് അവൻ. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ ശത്രുവായ സാത്താനെ നാം അറിയണം. അവൻ നിസ്സാരനല്ല, അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോട് യുദ്ധം ചെയ്തവനാണ്. എന്നാൽ യുദ്ധം എങ്ങനെയാണ്? സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അവിടെ മീഖായേൽ എന്ന സൈന്യാധിപനും അവന്റെ 2.5 കോടി ബറ്റാലിയൻ സൈന്യങ്ങളും കൂടെ മഹാസർപ്പത്തോട് പടവെട്ടി. ഒരു ബറ്റാലിയൻ 60,000 2.5 കോടി ഗുണിക്കണം 60,000 സമം എത്രയോ അത്രയോ ദൂതന്മാര് മീഖായേലിന്റെ പക്ഷത്തുണ്ട്. ഒരു ദൂതൻ ഒരു രാത്രി കൊണ്ട് 186,000 പേരെ കൊല്ലുവാൻ ത്രാണിയുള്ള ദൂതന്മാർ. അപ്പൊ ഒന്ന് കണക്കാക്കിയേ, 2.5 കോടി ഗുണിക്കണം 60,000. അവർക്ക് എത്ര പേരെ ഒരു രാത്രി കൊണ്ട് കൊല്ലാൻ കഴിയും? 186,000 ഗുണിക്കണം 60,000 ഗുണിക്കണം 2.5 കോടി എന്ന് വെച്ചാൽ അവർക്കൊന്ന് നോക്കിയാൽ തീരുന്ന അത്രയും സൈന്യമേ മനുഷ്യവർഗമുള്ളൂ, കൊല്ലാനില്ല എന്നർത്ഥം. ഈ വലിയ സൈന്യം ഈ സർപ്പത്തോട് പടവെട്ടി അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴെയിട്ടു. അവൻ വന്ന് വീണതാണ് ഭൂമി. ഇനി ഭൂമിയിലേക്ക് വരാം. സമയം ഒരുപാട് വേണം എങ്കിൽ ഞാൻ ഓടിക്കുക. ഈ ഭൂമി കുന്നും കുഴിയും മലയും താഴ്വരയും സമുദ്രവും ഒക്കെയായി മാറിയത് എന്നാന്നറിയാമോ? അറിയോ? ആർക്കെങ്കിലും അറിയാം? ഇവനെ തള്ളിയിട്ടപ്പോൾ ഇവൻ വന്ന് വീണതിന്റെ പ്രത്യാഘാതമാണ് ഇതിങ്ങനെ ആയത്. ഊഷര ഭൂമിയായി, ശപിക്കപ്പെട്ട ഭൂമിയായി, കുന്നും പർവ്വതങ്ങളും താഴ്വരകളും മരുഭൂമിയൊക്കെ ഉള്ള ഭൂമിയായി പരിണമിക്കുവാൻ കാരണം ഈ സർപ്പത്തിന്റെ വീഴ്ചയാണ്. ഇനി അടുത്ത ചോദ്യം, ഇവൻ ഭൂമിയിൽ എന്ത് ചെയ്യും? ഉത്തരം, ഭൂമിയെ കത്തിച്ചാമ്പലാക്കി കളയും. പിന്നെ നമ്മളെ വെച്ചിരുത്തോ? ഇല്ല. പക്ഷേ ഇവന് ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എങ്ങനെ? എങ്ങനെ? ഇപ്പൊ മാധവേട്ടൻ കുന്തം വിഴിയുമാരി അന്തം വിട്ടിരിക്കുകയാണ്. ഈ സ്വർഗത്തിൽ മീഖായേലും 2.5 കോടി ബറ്റാലിയൻ സൈന്യങ്ങളും കൂടെ യുദ്ധം ചെയ്ത് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ ഈ സർപ്പത്തെ ഞാനും നിങ്ങളും എങ്ങനെ ജയിക്കാം? ജയിക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം, എനിക്ക് ഇരിപ്പുറക്കുന്നില്ല, ജയിക്കാൻ പറ്റുമോ? ശശി പറ്റുമോ? സായ
ആർക്ക് പറയാം? ഈ സർപ്പത്തെ, ഈ സാത്താനെ, ഈ പിശാചിനെ എനിക്കും നിനക്കും ജയിക്കാൻ കഴിയുമോ? കുട്ടികളെല്ലാവരും പറഞ്ഞു കഴിയില്ല. കഴിയുമോ? മീഖായേൽ യുദ്ധം ചെയ്തിട്ട് തോൽവി സമ്മതിയില്ലാതെ അവനെ തള്ളിക്കളഞ്ഞുവെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയുമോ? എല്ലാവരും ബൈബിൾ എടുക്ക, 12:11 അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. ഇവനെ ജയിക്കുവാൻ മീഖായേലിന് സാധ്യമല്ല. ഇവനെ ജയിച്ചടക്കുവാൻ സ്വർഗത്തിൽ ആരാലും ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇവനെ തള്ളിയിട്ടത്. ഇവനെ ആര് ജയിക്കണം? ആര് ജയിക്കണം? കുഞ്ഞാടിന്റെ ആര് ജയിക്കണം? ഞാൻ ജയിക്കണം, മാധവേട്ടൻ ജയിക്കണം, വാസുദേവൻ ജയിക്കണം, സായി ജയിക്കണം, ശശി ജയിക്കണം. നിങ്ങൾ ഓരോരുത്തരും ജയിക്കണം. ജയിക്കാൻ മൂന്ന് ഉപാധികൾ, മൂന്ന് ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ മൂന്ന് ആയുധം? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട്. ആമേൻ. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം. ഇവരെ തോൽപ്പിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ. ആർക്കാ? യേശുവിനല്ല, എനിക്ക്. എന്റെ ആയുധം കുഞ്ഞാടിന്റെ രക്തമെങ്കിൽ അവൻ എന്റെ മുൻപിൽ തോറ്റുപോകും. ഇന്ന് നിങ്ങൾ അവനെ തോൽപ്പിച്ചോ, അവൻ നിങ്ങളെ തോൽപ്പിച്ചോ? ഇന്ത്യ ചൈന യുദ്ധത്തില് EMS ഒരു ചോദ്യം ചോദിച്ചു, ഈ ഇന്ത്യ ചൈനയെ ആക്രമിച്ചോ, ചൈന ഇന്ത്യയെ ആക്രമിച്ചോ? പുള്ളിക്കൊരു സംശയം. നിങ്ങൾ ഇംഗ്ലാ വിളിച്ചിട്ടുണ്ടോ? ഇന്ത്യ ചൈന യുദ്ധത്തിൽ മുരളിച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ഇന്ത്യയെ ചൈന തോൽപ്പിച്ചപ്പോ ഡൗൺ ഡൗൺ ചൈന, അപ് അപ് ഇന്ത്യ, മുദ്രാവാക്യം വിളിച്ചതാ സ്കൂളിൽ നിന്ന്. ഓർമ്മയുണ്ടോ ആരെങ്കിലും? അങ്ങനെ മുദ്രാവാക്യം വിളിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്ന് കഴിവൊക്കെ എനിക്ക് കാണട്ടെ. ആ കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ മാത്രമല്ല, കാരണവര് കാരണവന്മാരിവിടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ മുൻപോട്ട് വരികയാണ്. എന്താണ് വിഷയം? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് സർപ്പത്തെ ജയിക്കുവാൻ നിങ്ങളുടെ ആയുധം കുഞ്ഞാടിന്റെ രക്തമായിരിക്കണം. നിന്റെ ബുദ്ധി കൊണ്ടോ, നിന്റെ തിയോളജി കൊണ്ടോ, നിന്റെ ഭക്തി കൊണ്ടോ, നിന്റെ ആരാധന കൊണ്ടോ, നിന്റെ വിശ്വാസം കൊണ്ടോ, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ, നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ സ്വാധീനം കൊണ്ടോ, നിന്റെ മതത്തെ കൊണ്ടോ, നിന്റെ പാർട്ടിയെ കൊണ്ടോ ഈ സർപ്പത്തെ ജയിക്കുവാൻ സാധ്യമല്ല. എന്നാൽ യാതൊരു യോഗ്യതയും ഇല്ലാത്ത നീ റോസാൻഡി, യാതൊരു കഴിവുമില്ലാത്ത നീ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച, അവിടെ ഒഴുക്കപ്പെട്ട പുണ്യരക്തത്തെ നീ സ്വീകരിച്ചാൽ ഇവൻ നിന്റെ മുൻപിൽ മുട്ടുമടക്കും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാവും മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഇവിടെ ഇരിക്കുന്ന ജാതി മത വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ, വിശ്വാസിയോ അവിശ്വാസിയോ, ഭക്തനോ അഭക്തനെന്നോ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷനെന്ന വ്യത്യാസമില്ലാതെ, ഞാൻ ഒരു വാക്ക് ചോദിക്കട്ടെ, നിനക്ക് ജയം വേണമോ? ജയം വേണമോ? ജയം വേണമെങ്കിൽ യേശുവിന്റെ രക്തം
നീ സ്വീകരിക്കണം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ രക്തം നീ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചാൽ ഈ സ്വർഗത്തിൽ യുദ്ധം ചെയ്തവൻ നിന്റെ മുൻപാകെ മുട്ടുമടക്കും. ആമേൻ. ഇന്ന് അവനെ നിന്റെ മുൻപാകെ മുട്ടുമടക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നീ അവന്റെ മുൻപാകെ ഓച്ചാനിച്ചു നിൽക്കുവാനും മുട്ടുമടക്കുവാനും ആഗ്രഹിക്കുന്നുവോ? അവനെ ജയിക്കുവാൻ, അവന്റെ മുട്ടുമടക്കുവാൻ യേശുവിന്റെ രക്തം വേണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ മോചനത്തിന് വേണ്ടി മനുഷ്യനായി അവതരിച്ച് 2 കള്ളന്മാരുടെ നടുവിൽ ഒരു കൊള്ളക്കാരനെ പോലെ അവസാന തുള്ളി രക്തം വരെയും മാനവജാതിക്ക് വേണ്ടി ഊറ്റി തന്ന യേശുവിന്റെ രക്തം നിന്റെ ആശ്രയമാകണം. അതുകൊണ്ട് വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നീ പറയണം, യേശുവേ നിന്റെ രക്തത്താൽ എനിക്ക് ജയം തരേണമേ, യേശുവേ നിന്റെ രക്തത്താൽ സാത്താനെയും പിശാചിനെയും സർപ്പത്തെയും മാറ്റിക്കളയണമേ. എത്ര പേർക്ക് ബോധ്യമായി? നീ അനേക കാലങ്ങളായി ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത കാര്യം ഇന്നു മുതൽ ദൈവമേ നീ എനിക്ക് ജയം തരണം, എന്റെ പ്രശ്നം പരിഹരിക്കണം, നിന്റെ യാഗത്താൽ കാൽവറിയിലൊഴുക്കിയ ഉന്നയാഗ രക്തത്തെ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. 2, തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും. ആമേൻ. 2, സാക്ഷ്യവചനം. എന്താ സാക്ഷ്യവചനം അറിയാം? എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പ്രാർത്ഥനയിലാണ് പറഞ്ഞതെങ്കിലും ഞാൻ പറഞ്ഞത് ലോകത്തോടാണ്. ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഞാൻ ആ സാക്ഷ്യം പറയാൻ പോവുകയാണ്. 1978 ജൂൺ 13 രാവിലെ എൻ്റെ ഒരു വശം തളർന്നുപോയി. അതെൻ്റെ ചരിത്രമാണ്, നിങ്ങളുടേതല്ല. എൻ്റെ ഒരു വശം തളർന്നുപോയി. 20 രാത്രി 7:30 വരെയും ഞാൻ തളർന്ന് തന്നെ കിടന്നു. കാഴ്ചയില്ലാതെ, കേൾവിയില്ലാതെ, സംസാരശേഷിയില്ലാതെ, ചലനമില്ലാതെ ഞാൻ കിടന്നു. എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. 78 ജൂൺ 20 രാത്രി 11:30 ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു അതാ നിങ്ങളോട് അറിയിക്കേണ്ടത്. എന്നെ സൗഖ്യമാക്കിയ ദൈവം, എന്റെ തളർച്ച മാറ്റിയ ദൈവം, എന്റെ ജീവനേക്കാൾ, എന്റെ ജീവിതത്തെക്കാൾ വലിയവരെന്ന് ഞാൻ എണ്ണി. അതുകൊണ്ട് ദീർഘമേറിയ 14 വർഷം വാഹനമില്ലാതെ, ബസ് ചാർജ് ഇല്ലാതെ 36-40 കിലോമീറ്റർ ദൂരം ഞാൻ നടന്ന് എന്നെ സൗഖ്യമാക്കിയ ദൈവത്തെ ഞാൻ സാക്ഷിച്ചു. മനസ്സിലായോ? ഞാൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ഈ പാലക്കാട് ഡിസ്ട്രിക്ട് മുഴുവനും എന്റെ മരണം മാറ്റിയ, എനിക്ക് ആരോഗ്യം തന്ന എന്റെ ദൈവത്തെ അറിയിക്കുവാൻ ഞാൻ കാൽനടയായി പോകാമെന്ന് ഉടമ്പടി ചെയ്തു. അതുകൊണ്ട് 14 വർഷം ഞാൻ പോയത് കാറിലോ ജീപ്പിലോ മോട്ടോർ സൈക്കിളിലോ സൈക്കിളിലോ അല്ല, നടന്നു പോയി. എത്ര പേർക്ക് മനസ്സിലായി? ഇന്നലെ ഹർത്താല്, വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് വരുന്ന പലരും വന്നില്ല. എന്താ കാരണം? എന്താ കാരണം അറിയാം?
എന്താ സായി? ബസ്സില്ല. ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്നത് ഞായറാഴ്ച ബസ് വേണ്ട എന്നാണ്. എത്ര പേര് വരുമെന്ന് എനിക്കൊന്ന് കാണണം. വരുമോ നിങ്ങളെ? നിങ്ങൾ പറയും ബസ്സില്ല, ഇല്ലേ? ബസ്സില്ല, അതുകൊണ്ട് വന്നില്ല. ഇന്നലെ വൈകുന്നേരം 10 യുവാക്കന്മാർ പ്രാർത്ഥനയ്ക്ക് വരുന്നതാണ്. അതിൽ പലരും വന്നില്ല. എന്താ കാരണം? ഹർത്താൽ കാരണം ബസ്സില്ല. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഞാനാണെങ്കിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടും. കൊല്ലം കൂടുന്ന വേടെ വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 27. പാലക്കാട് നിന്ന് ഇവിടെ വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 36. തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? ഞാൻ 42 ദൂരം നടന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പാലക്കാട് നിന്ന് ഇവിടെ വരാൻ പറ്റുമോ? തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരാൻ പറ്റുമോ? കൊല്ലം കൂടുന്ന നിന്ന് ഇവിടെ വരാൻ പറ്റുമോ? ഗോവിന്ദാപുരത്തു നിന്ന് ഇവിടെ വരാൻ പറ്റുമോ? പറ്റുമല്ലോ. എന്തുകൊണ്ട്? എന്നെ നടക്കുമാറാക്കിയ ദൈവത്തിന്റെ കരുണ, എന്നെ നടക്കുമാറാക്കിയ ദൈവത്തോടുള്ള എന്റെ സ്നേഹം, അതാ ഞാൻ ദീർഘമേറിയ 14 വാഹനം നോക്കാതെ, ബസ് ചാർജ് നോക്കാതെ, വിശപ്പ് നോക്കാതെ, ആരോഗ്യം നോക്കാതെ ഞാൻ നടന്ന് നടന്ന് നടന്ന്. ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട്, സർവശക്തനായ ദൈവമുണ്ട് എന്ന് സാക്ഷിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായ ഒരു കരം ഉയർത്തി. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, 3 ഭക്ഷണമില്ലേ? ഇല്ലേ? ആവശ്യത്തിന് ജോലിയില്ലേ? കുടുംബ സാഹചര്യങ്ങളില്ലേ? നീ എന്തുകൊണ്ട് യേശുവിനെ പറയുന്നില്ല? ഞായറാഴ്ച കൊട്ടിപ്പാടി തലക പലക 2 പറഞ്ഞ് 2 പോയാൽ ആരാധനയാകുമോ? ഇല്ല. ആരാധനയാകണമെങ്കിൽ 6 നീ വേല ചെയ്യണം. 6 നീ വേല ചെയ്യണം. എന്ത് വേല? ചെമ്പം വേലയല്ല, കർത്താവിൻ്റെ വേല. കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പാസ്റ്റർമാരല്ല എന്ന് എഴുന്നേറ്റ് എനിക്കൊന്ന് എല്ലാവരും ഒന്ന് കാണിക്കണം. പാസ്റ്റർമാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളെല്ലാവരും പാസ്റ്റർ കുഞ്ഞുങ്ങളാണെന്ന് തെളിയിക്കാൻ വെള്ളവസ്ത്രം ഇട്ട് വന്നിട്ടുണ്ട്. ഞാനും വെള്ള കിങ്കരൻ തന്നെ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 6 നിങ്ങൾ യേശുവിനെ സത്യസുവിശേഷം ലോകത്തോട് അറിയിച്ചോ? 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 തമിഴ്നാട്ടിൽ നിന്ന് വന്നവരോടൊരു ചോദ്യം, നിങ്ങളുടെ അയൽപക്കത്ത് കേരളത്തിൽ നിന്ന് 10 കഷ്ടപ്പെട്ട് ടാപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് അവിടെ വേല ചെയ്തു, നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? തമിഴ്നാട്ടിൽ നിന്ന് വന്നതിനോട് ചോദിക്കുന്നു, ആരെങ്കിലും അന്വേഷിച്ചോ? ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ അവരെന്തിനാ തമിഴ്നാട്ടിൽ താമസിക്കുന്നത്? അവരവരെ എന്തിനാ ആരാധിക്കുന്നത്? അവരെന്തിനാ ഇവിടെ വന്നത്? നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പകരം വേല ചെയ്യാൻ വന്നിരിക്കുന്നവരെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ അവരെ ആരാധിച്ചിട്ട് എന്താരാധനയാണ്? പുത്തൂര് നിന്റെ ഇടവും വലവും ഉള്ളവർ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നീ പോകാതിരുന്നിട്ട് ഇന്ന് ആരാധിച്ച എന്താ ആരാധനയാണ്? ഉത്തരം പറ. എന്താണ് ആരാധന? 6 വേല ചെയ്യണം, 7 ദൈവത്തിന്റെ ആലയത്തിൽ വരണം. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, നിന്റെ എന്തെങ്കിലും കാര്യം മുടക്കിയോ? എന്നാൽ നീ എന്ത് മുടക്കി? സുവിശേഷം മുടക്കിയില്ലേ? സുവിശേഷം മുടക്കാതെ ഈ കഴിഞ്ഞ ജൂൺ മാസം ഇന്ന് വരെ വേല ചെയ്തവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. എന്നെ കാണിക്കണ്ട, ദൈവത്തെ കാണിക്കുവാൻ. ഈ ജൂൺ മാസം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വേല ചെയ്തു.
അങ്ങനെയുള്ളവർ രണ്ട് കരമുയർത്തിയേ, കരമുയർത്തിയവർ മാത്രം ഉച്ചത്തിൽ ഹല്ലേലൂയ പാടിയേ. കൈത്താത്തട, ഞാൻ അത്രയും പറഞ്ഞ് ഇപ്പൊ ഇരുത്തുകയാണ് ഇരിക്കുക. എല്ലാവരും പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സെർവന്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ വേലക്കാരനാണ്. അവൻ എന്ത് ചെയ്യണം? ഒന്ന്, തന്നെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം എനിക്ക് മോചനം നൽകിയെന്ന്, നിനക്ക് മോചനമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. വേണം, വേണം എന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. ഈ ജൂലൈ മാസം ഞാൻ ആ വേല ചെയ്യാം എന്ന് തീരുമാനിക്കുന്നവരൊന്ന് കൈവയ്ക്കേ. പോരാ പോരാ, കൈ ശരിക്കും വെക്കണം. ജൂൺ മാസത്തില് എന്നെ നടത്തിയ ദൈവത്തെ ഞാൻ, അവൻ എന്നെ ശുദ്ധീകരിച്ച യേശുവിന്റെ രക്തത്തെ ഞാൻ പറയാതെ പോയി അറിയിക്കുവാൻ എന്നെ സഹായിക്കണം. രണ്ട്, കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഒരു മണിക്കൂർ നേരം ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വള്ളിയോട് പ്രാർത്ഥനാലയത്തിൽ വന്ന ഒരിക്കലും ഒരാളും പിന്തിരിഞ്ഞു പോകയില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? വള്ളിയോട് പ്രാർത്ഥനാലയത്തിൽ വന്ന ഒരു വ്യക്തിക്ക് പോലും ദൈവം ഒരത്ഭുതം കൊടുക്കാതിരുന്നിട്ടില്ല. ഉണ്ടോ? ഇനി നിങ്ങളോടാ ചോദിക്കുന്നത്, ഞാൻ ഇന്നാണല്ലോ പ്രാർത്ഥിക്കാതിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും അനേക പ്രാവശ്യം പ്രാർത്ഥിക്കുകയും എണ്ണ പൂശുകയും ചെയ്തിട്ടുണ്ടല്ലേ? എന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എണ്ണ പൂശിയിട്ടുണ്ടെന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. കൈതാത്തത്, രണ്ടാമത്തെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളെ എണ്ണ പൂശി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ? ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ ഉയർത്താം. പിന്നെ എന്തുകൊണ്ട് പിന്മാറിപ്പോകുന്നു? എന്തുകൊണ്ട് പിറുപിറുക്കുന്നു? എന്തുകൊണ്ട് പരാതി പറയുന്നു? എന്തുകൊണ്ട് കുറ്റം ചുമത്തുന്നു? ഒറ്റ കാരണം. ആർക്ക് പറയാം അതിന് ഉത്തരം? എന്താ ശശി, എന്താണ് അതിന് ഉത്തരം? നന്ദി കെട്ടവൻ. ഉത്തരം എന്താ? എന്താ മാധവേട്ടാ ഉത്തരം? ഒന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? എന്താ? നന്ദി കെട്ടവൻ. ഞാൻ പറഞ്ഞതല്ല, എന്നോട് സംസാരിച്ച ഇന്ന് ആരാധനയിൽ ഇരിക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞതാണ്. ഈ ആലയത്തിൽ വന്ന ലക്ഷങ്ങൾക്ക് താങ്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു അത്ഭുതമെങ്കിലും ചെയ്യാതിരുന്നിട്ടില്ല. എന്നാൽ എനിക്ക് എണ്ണി 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 10-30 അത്ഭുതങ്ങൾ ചെയ്ത് എന്നോട് പറഞ്ഞു. എനിക്ക് പാസ്റ്ററെ തള്ളിപ്പറയാൻ കഴിയില്ല. എനിക്ക് വള്ളിയോട് ഇമ്മാനുവേൽ പ്രാർത്ഥനാലയത്തെ തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം അത്രമാത്രം അത്ഭുതങ്ങൾ എന്റെ ദൈവം, ദൈവത്തിന്റെ ദാസനായ താങ്കൾ പ്രാർത്ഥിച്ചതിനാൽ. എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ താങ്കളെയും വള്ളിയോട് പ്രാർത്ഥനാലയത്തെയും തള്ളിൽ പറഞ്ഞാൽ എന്റെ പേര്, അദ്ദേഹം പറഞ്ഞു, നന്ദി കെട്ടവൻ. എന്താ, നന്ദിയുള്ളവർക്ക് തള്ളിക്കളയാൻ കഴിയുമോ? പിന്നെ ആർക്ക് കഴിയും? നന്ദി കെട്ടവർക്ക്. ഈ പ്രാർത്ഥനാലയത്തിൽ വന്ന അനേക ലക്ഷങ്ങൾക്ക് ഒരത്ഭുതമെങ്കിലും, ഒരടയാളമെങ്കിലും, ഒരു അത്ഭുത പ്രവൃത്തിയെങ്കിലും ചെയ്യാതിരുന്നിട്ടില്ല. അതിനാരാ സാക്ഷി? ദൈവം തമ്പുരാൻ തന്നെ സാക്ഷി. അതുകൊണ്ട് നിങ്ങളോട്, നമുക്ക് ജയിക്കുവാൻ കുഞ്ഞാടിന്റെ രക്തം. രണ്ട്, സാക്ഷ്യവചനം. സാക്ഷ്യവചനം
എല്ലാവർക്കും സാക്ഷ്യമുണ്ടല്ലേ. ഈ ആലയത്തിൽ വന്നതിനാൽ ദൈവം എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു. പറയാനുണ്ടോ? എനിക്കൊരു സാക്ഷ്യവും പറയാനില്ല എന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. ഒരു സാക്ഷ്യവും പറയാനില്ല. ആരെങ്കിലും കൈപൊക്കിയിട്ടുണ്ടോ? കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ അവരൊപ്പം തന്നെ പടിഞ്ഞാറക്കോട്ടയെ കൊണ്ടുപോകണം. ആരെങ്കിലും കൈപൊക്കിയിട്ടുണ്ടോ? ഇല്ല. കാരണം സുബോധത്തോടെ അല്ല, ഭ്രാന്തായിട്ടാണ് പറഞ്ഞത്. ഇല്ല എന്ന് അവർ പിന്നെ ഇവിടെ വെച്ചിരുത്താമല്ല, പടിഞ്ഞാറക്കോട്ടയെ കൊണ്ടുപോകണം. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഒരു നന്മയെങ്കിലും ദൈവം ഈ ആലയത്തിൽ നിന്ന് നിനക്ക് ചെയ്താൽ ഈ ആലയത്തെയും ഈ ആലയത്തിലെ ആരാധനയെയും ഈ ആലയത്തിലെ നിയോഗത്തെയും നിനക്ക് തള്ളിപ്പറയാൻ സാധ്യമല്ല. നീ എന്തു ചെയ്യണം? ഒന്ന്, നിന്നെ രക്ഷിച്ച യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കണം. രണ്ട്, സാക്ഷ്യവചനം ഹേതുവായി നിന്റെ സാക്ഷ്യം നിന്നോടുകൂടെ ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു, മിനി ഞാൻ സാക്ഷ്യം പറഞ്ഞു. 35 കൊല്ലമായി ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാളെയും ഞാൻ സാക്ഷ്യം പറയും. എൻ്റെ സാക്ഷ്യം സത്യമാണ്. എൻ്റെ സാക്ഷ്യം ദൈവം തന്നതാണ്. എനിക്ക് ആയുസ് തന്നത് എൻ്റെ സാക്ഷ്യം പറയുവാനാണ്. എത്ര പേരെന്ന് തീരുമാനിക്കും. നീ എനിക്ക് നിന്റെ ആലയത്തിൽ സാക്ഷ്യത്തിൻ്റെ അടയാളം തന്നിട്ടുണ്ട്. ഞാൻ സാക്ഷ്യം പറയും, ലോകത്തോട് പറയും, മനുഷ്യരോട് പറയും, പാപികളോട് പറയും, രോഗികളോട് പറയും, തളർന്നവരോട് പറയും, ക്യാൻസർ രോഗികളോട് പറയും, കുഷ്ഠരോഗികളോട് പറയും. കൊമ്പഴയിൽ നിന്ന് തമ്പിച്ചാൻ വന്നിട്ടുണ്ടോ? കൊമ്പഴയിൽ നിന്ന് തമ്പിച്ചാൻ രണ്ട് കൈയൊന്ന് ഉയർത്തി പിടിക്കുക, എല്ലാവരും കാണട്ടെ. കൊമ്പഴയിൽ നിന്ന്, അതാ എൻ്റെ ഇടത്ത് ഭാഗത്ത് കസേലിരിക്കുന്നുണ്ട് തമ്പി. 6 മാസങ്ങൾക്ക് മുമ്പ് 15 ദിവസത്തെ അവധി പറഞ്ഞ് ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത തൻ്റെ നട്ടെല്ലിന് ക്യാൻസർ. എന്താ രോഗം? നട്ടെല്ലിന് ക്യാൻസർ. ഇന്ന് താൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഗവൺമെൻറ് ജോലിയിൽ ആയിരിക്കുന്നു. തൻ്റെ ജോലി എന്താ? എനിക്ക് നട്ടെല്ലിന് ക്യാൻസർ ആയിരുന്നു. വള്ളിയോടുള്ള ഇമ്മാനുവേൽ പ്രാർത്ഥനാലയത്തിൽ ഞാൻ ആരാധിച്ചു, ദൈവദാസൻ എണ്ണ പൂശി പ്രാർത്ഥിച്ചു, സൗഖ്യമായി. തമ്പിച്ചാന് വേണ്ടി നമുക്ക് കരമുയർത്തിയ ഒരു ഹല്ലേലൂയ പാടാം. പോരാ, ശക്തി പോരാ. തമ്പിച്ചാന് ഇരുന്ന് കൊള്ളുക. എൻ്റെ പ്രിയ സ്നേഹിതൻ പറഞ്ഞതുപോലെ, ഒരു നന്മയെങ്കിലും ഒരത്ഭുതമെങ്കിലും ഒരടയാളമെങ്കിലും നിനക്ക് ചെയ്യാതിരുന്നു എങ്കിൽ ഈ ദൈവത്തെ നീ ആരാധിക്കണ്ട. ചെയ്യാതിരുന്നു എങ്കിൽ ഈ ആലയത്തിൽ നിനക്ക് പോകാം. ചെയ്യാതിരുന്നു എങ്കിൽ എന്നെ 10 തെറി പറഞ്ഞിട്ട് നിനക്ക് പോകാം. ചെയ്തിട്ടുണ്ടെങ്കിൽ സാധ്യമല്ല, സാധ്യമല്ല. ഹല്ലേലൂയാ, സാധ്യമല്ല. ഇനി 3-ാമത്തെ കാര്യം, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഏറ്റവും വലിയ ഉപദേശം അതാണ്. സായിയോടെ ഞാനത് എടുത്തു പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചവരായാൽ, അത്ഭുതങ്ങളുടെ സാക്ഷിയായാൽ പോരാ. പിന്നെ എന്തു ചെയ്യണം? മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചത്. നിന്നെ സ്നേഹിക്കരുത്. നീ ദൈവപൈതലാണ്, നീ ദൈവത്തെ ആരാധിക്കുന്നവനാണ് എന്നതിൻ്റെ തെളിവ് നീ നിന്നെ സ്നേഹിക്കാതിരിക്കണം. ഇപ്പൊ ഒന്ന് നോക്കിയേ, സ്വർഗത്തിൽ യുദ്ധം ചെയ്തവൻ ഭൂമിയിൽ എവിടെയാ? ഞാൻ വലിയ ചള്ളയിൽ നിന്ന് വരുന്ന സേതു മാത്രമേട്ടനോട് പറഞ്ഞു, അവൻ തോളിലുണ്ട്. അവൻ എവിടെയാ? തോളിൽ. എന്താ ചെയ്യുന്നത്? നിന്റെ വീട്ടിൽ യുദ്ധം, ഭാര്യയും ഭർത്താവും തമ്മിൽ യുദ്ധം, മക്കളും അപ്പനും അമ്മയും തമ്മിൽ യുദ്ധം,
മക്കളും മരുമക്കളും തമ്മിൽ യുദ്ധം, അയൽപക്കക്കാർ തമ്മിൽ യുദ്ധം, ആലയത്തിൽ യുദ്ധം, സഹോദരന്മാർ തമ്മിൽ യുദ്ധം. എന്താ ശശിക്ക് എന്ത് പറയാനുണ്ട്? എൻ്റെ മുമ്പിൽ ശശിയുടെ പേര് തെളിഞ്ഞു വന്നോണ്ടോ ചോദിച്ച്, നിന്റെ വീട്ടിൽ യുദ്ധമുണ്ടോ? വേലായുധൻ്റെ വീട്ടിൽ യുദ്ധമുണ്ടോ? ചന്ദ്രൻ്റെ വീട്ടിൽ യുദ്ധമുണ്ടോ? ജാനകിയുടെ വീട്ടിൽ യുദ്ധമുണ്ടോ? സ്വർഗത്തിൽ യുദ്ധം ചെയ്തവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞത് അവൻ്റെ യുദ്ധം അവസാനിപ്പിക്കാനാണ്. അവനോട് ചേർന്ന് നീ യുദ്ധം ചെയ്യുവാനല്ല ഇന്ന് നിന്റെ യുദ്ധം. നീ അവസാനിപ്പിക്കാമോ? ഭാര്യയോടുള്ള യുദ്ധം, മക്കളോടുള്ള യുദ്ധം, മരുമക്കളോടുള്ള യുദ്ധം, പേരമക്കളോട് യുദ്ധം, അയൽപക്കക്കാരോട് യുദ്ധം, നാത്തൂന്മാരോടുള്ള യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാമോ? ഇന്ന് അടുത്ത നിമിഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കണമെങ്കിൽ നിന്റെ യുദ്ധം നിർത്തണം. സ്വർഗത്തിൽ നിന്ന് യുദ്ധം ചെയ്തവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവൻ നിന്റെ കൂടെ വന്ന് നിന്റെ തോളിലിരുന്ന് നിന്റെ വീട്ടിൽ വന്ന് നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ഇന്ന് നീ അവസാനിപ്പിക്കണം. പറ്റുമോ? പറ്റുമോ? ഇന്ന് ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നീ യുദ്ധം നിർത്തണം. ഞാൻ വേദനയോടെ ഓർപ്പിക്കട്ടെ, ഇന്ന് സഹോദരൻ സഹോദരനോട്, സഹോദരി സഹോദരിയോട്, പാസ്റ്റർ പാസ്റ്ററോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സാധു വിശ്വാസി എന്നോട് പറഞ്ഞു, പല പാസ്റ്റർമാരും സ്തോത്രം തരുന്നില്ല. എന്താ? അവരാണ് സാക്ഷാൽ പാസ്റ്റർ. ആരുടെ പാസ്റ്റർ? സാത്താൻ്റെ. ഞാൻ നിങ്ങൾക്ക് 10-16 വർഷം രാവും പകലും രാവിലെയും വൈകുന്നേരവും സ്തോത്രം തന്നു ഇല്ലേ? തന്നാ? എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ട് 10-300 പേരെ പാസ്റ്റർമാരാക്കിയിരിക്കുന്നു. ഇന്ന് അവര് ചിലർക്ക് സ്തോത്രം കൊടുക്കില്ല, ചിലരുടെ വീട്ടിൽ പോവില്ല, ചിലരെ മൈൻഡ് ചെയ്യില്ല. അവരാരുടെ പാസ്റ്റർ? ആരുടെ പാസ്റ്റർ? മാധവേട്ട, എനിക്ക് ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് പറ. അവരാരുടെ പാസ്റ്റർ? സാത്താൻ്റെ. ഞാൻ അഭിഷേകം ചെയ്ത ഇമ്മാനുവേൽ ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയത്തിലെ പാസ്റ്റർമാരല്ല. ഞാൻ നിങ്ങൾക്ക് 16 വർഷം കാണിച്ച മാതൃക എന്ത്? ജാതി മത വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഒരുപോലെ കാണുക, ഒരുപോലെ സ്തോത്രം കൊടുക്കുക. പഴുത്തൊഴുകുന്ന കുഷ്ഠരോഗിയുടെ കാലിൽ ഞാൻ എണ്ണ പൂശിയെങ്കിൽ അത് ശുശ്രൂഷയാണ്, അത് പാസ്റ്ററാണ്, അത് ദൈവനിയോഗമാണ്. നിനക്ക് കഴിയുന്നില്ലേ? നീ ദൈവത്തിൻ്റെ പാസ്റ്ററല്ല. എൻ്റെ കൈവെപ്പിനാൽ കിട്ടിയാൽ ലഭിച്ച അധികാരത്തിൻ്റെ കീഴിലുള്ളവനല്ല നീ. കലക്കമുണ്ടാക്കുന്ന ശത്രുവായ സാത്താനെ തോളിലേറ്റിയിരിക്കുന്ന, കുടുംബകലകമുണ്ടാക്കുന്ന, സഭാകലക്കമുണ്ടാക്കുന്ന, വിശ്വാസികളെ കലക്കുന്ന ദുഷ്ടന്റെ പാസ്റ്റർമാരാണ്. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ വായിച്ചത് എന്താണ്? യേശു കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പ്രാണനെ നീ സ്നേഹിച്ചാൽ യേശുവിന്റെ പുറകെ പോകാൻ സാധ്യമല്ല. യേശുവിന്റെ രക്തത്താൽ
സാത്താനെ ജയിക്കുവാനും സാധ്യമല്ല. മൂന്ന്, നീ നിന്നെ സ്നേഹിച്ചാൽ നിനക്ക് ജയജീവിതം നയിക്കുവാനും സാധ്യമല്ല. ഞാൻ കണ്ണുനീരോട് അറിയിക്കട്ടെ, ജയിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? സ്വർഗത്തിൽ നിന്ന് പടവെട്ടി മീഖായേൽ യുദ്ധം ചെയ്ത് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ സാത്താനെ ജയിക്കുവാൻ, പിശാചിനെ ജയിക്കുവാൻ, പഴയ പാമ്പിനെ ജയിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ 24 മണിക്കൂറും നീ നീതിമാനെന്ന് പറയാതെ കുഞ്ഞാട്ടിന്റെ ആരാധനയിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ രക്തത്താൽ മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നു ചെറ്റി നിന്നെ വീണ്ടെടുത്ത എന്നെ വീണ്ടെടുത്തും എനിക്ക് പാപമോചനം നൽകിയ എന്നെ എന്നെ കഴുകിയ എന്നെ ശിവേ നിന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന എന്റെ യേശുവേ, ഞാൻ നിന്റെ രക്തത്തിൽ, ഞാൻ നിന്റെ യാഗത്തിൽ, നിന്റെ പുണ്യാഗ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന ധൈര്യത്തോടെ ഇന്ന് പറയുവാൻ എനിക്ക് ജയം തരേ. 2, ഞാൻ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചു, എനിക്ക് അത്ഭുതം പ്രവർത്തിച്ച, അനുഗ്രഹം പകർന്ന, സൗഖ്യം തന്ന, നല്ല വീട് തന്ന, നല്ല ജോലി തന്ന, നല്ല മക്കളെ തന്ന, നല്ല മരുമക്കളെ തന്ന, നല്ല കുടുംബത്തെ തന്ന ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു, നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിന് ആരുടെയും കൈ പൊങ്ങിയില്ലല്ലോ. ദൈവമേ, എനിക്ക് തന്ന മക്കൾക്കായി, മരുമക്കൾക്കായി, വീടിനായി, സൗഖ്യത്തിനായി, അനുഗ്രഹത്തിനായി, അത്ഭുതത്തിനായി, ഭാര്യയ്ക്കായി, കൊച്ചുമക്കൾക്കായി, മൂന്നാമത് സ്നേഹിച്ചിടം ജീവൻ തന്ന സ്നേഹിച്ചതെന്നേ കാൽവരിക്രൂശിൽ ജീവൻ തന്ന സ്നേഹിച്ചതെന്നേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ വളരെ വേദനയോടെ ഒരു കാര്യം അറിയിക്കട്ടെ. നിന്നെ സ്നേഹിച്ച യേശുവിന് നിന്റെ ജീവനെ കൊടുക്കാമോ? പറ്റോ? ഈ സജീഷ് ഈ പ്രാർത്ഥനാലയത്തിൽ വരുമ്പോൾ ഇത്രയും ഇല്ല. 3 വയസ്സ്. ഈ കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സായി കാണും, 4-5 വയസ്സായി കാണും. ഇവിടെ വരുമ്പോൾ 3 വയസ്സ്. ഉണ്ണിയിരുന്നോട്ടെ, ഞാൻ ഒന്ന് കാണിച്ചതാ. അവൻ ചെറുതാണെന്ന് വിചാരിച്ച പൊക്കിയപ്പോൾ വലിയ ആളാ. 3 വയസ്സുള്ള കുട്ടി ഇവിടെ വന്നു. പിറ്റേ വർഷം അവൻ സ്കൂളിൽ പോയി. അവനെ പഠിപ്പിച്ച ടീച്ചറോട് അവൻ പറഞ്ഞു, എന്നറിയാമോ, ടീച്ചർ മര്യാദക്കിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ടീച്ചറുടെ മേലുള്ള ചെയ്ത്താനെ ആട്ടി ഇളക്കി വിടും. മിടുമിടുക്കൻ. എന്താ പറഞ്ഞത്? ടീച്ചർ മര്യാദക്കിരുന്നോ, ഇല്ലെങ്കിൽ ടീച്ചറുടെ മേലുള്ള ചെയ്ത്താനെ ഞാൻ യേശുവിന്റെ നാമമേ എന്ന പാട്ടുപാടി ആട്ടി ഇളക്കി വിടും. ഇന്ന് അവൻ എവിടെയാണെന്നറിയാമോ? അവൻ്റെ അപ്പനും അമ്മയും നമ്മൾ ആരും അറിയാതെ ഒരു പീറപ്പെണ്ണിൻ്റെ ചൂരുപണത്ത്
നാട് വിട്ടുപോയി. ഞാൻ അവരെ ഉദ്ദേശിച്ച എന്താണെന്നറിയാം, മുത്തുവേട്ടൻ എന്നോട് പിണങ്ങിയാലും വിരോധമില്ല. എനിക്ക് പറയാം, അയാളുടെ മകനല്ലേ പറയാൻ പറ്റുമോ? എന്താ ഞാൻ വിചാരിച്ചതെന്നറിയാമോ? അറിയോ നിങ്ങൾക്ക്, അവൻ വലുതാകുമ്പോൾ തേങ്കുരിശി ഭാഗത്ത് ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുതം കാണിക്കുന്ന ഒരു ദൈവദാസനായി മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നോ ഞാൻ അവനെ ഓർത്ത് ദൈവജനം മുഴുവനും മാതാപിതാക്കൾ മുഴുവനും കരയുക. ഞാൻ എന്നോടൊപ്പം ആയിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭദ്രൻ്റെ ഭാര്യയും കുട്ടി എവിടെയുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? രജനി എവിടെയിരിക്കുന്നത്? രജനി എവിടെ? എഴുന്നേറ്റോ? ഇല്ല. രജനിയുടെ അടുത്ത് മകനുണ്ടോ? ഉണ്ട്. അവൻ ഇന്നലെ കൈയടിച്ച് അടിപൊളിയായി പാട്ട് പാടി. ഇരുന്നോ? രജനി ഇരുന്നോ? ഞാൻ എന്നോടൊപ്പം ഉള്ളവരോട് പറഞ്ഞു, അവൻ പാട്ട് പാടിയപ്പോൾ എനിക്ക് പ്രയാസമാണ്. എന്താ കാരണം? എന്റെ പ്ലാനൊക്കെ തൊപ്പ്ലാനാകും. ഞാൻ അവനെ നല്ലൊരു പാസ്സാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അവനൊരു പെണ്ണിനെയും പ്രേമിച്ച് നാട് വിട്ടുപോയ ഞാൻ വെറുതെ പ്ലാൻ ചെയ്തില്ലേ? മാളവന്റെ കണ്ണ് തള്ളി വരുന്നുണ്ട്. വരുമോ? എന്റെ പ്ലാൻ തെറ്റിയോ? ഇവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒട്ടിയ വയറോടെ നടന്ന ഞാൻ അനേക യുവാക്കന്മാരെ ദൈവരാജ്യത്തിന് വേണ്ടി സ്വപ്നം കണ്ടു. അവരെല്ലാം ഇല്ലേ? എന്താണ് കാരണം? തങ്ങളുടെ പ്രാണനെ അവർ വിലയേറിയതായിരുന്നു. മനസ്സിലായോ? നിങ്ങളുടെ മക്കൾ ഒരുപാട് പേര് കർത്താവിന്റെ വേലയ്ക്ക് നേർന്നിട്ടുണ്ട്. അവരെവിടെയാ? ഞാൻ എന്നും ഓർക്കും ഷമൂഹന്റെ ഒരു മകൻ ഇന്നവൻ വന്നിട്ടുണ്ട്. അവനെവിടെയാ? അവനും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. മുത്തുവേട്ടൻ എന്താ ചെക്കന്റെ പേര്? സജീഷ്. അവനെവിടെ? കർത്താവിന്റെ വേലയ്ക്ക് അവനെ നേർന്നതാണ്. എവിടെ? എവിടെ? അവന് വലുതേരെ ഒരു പീറപ്പെണ്ണ്. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ വളരെ ഗൗരവത്തിൽ അറിയിക്കട്ടെ, നിന്റെ അപ്പനും അമ്മയും നിനക്ക് ആലോചിക്കാത്ത വിവാഹം നീ പ്രേമത്തിൽ കണ്ടുപിടിച്ചാൽ ഞാൻ നിന്നെ കൊല്ലും. ഒന്ന് കൈയടിക്കേ. ഒരൊറ്റ പെൺകുട്ടി മാതാപിതാക്കൾ ആലോചിച്ച് തരാത്തതായ ഒരു പുരുഷനെ കെട്ടിയാൽ എന്നെ നിങ്ങൾ ആരാചാരാക്കരുത്, ഞാൻ വന്ന് കൊല്ലും. തെറ്റ് വളർത്തിയ മാതാപിതാക്കൾക്കറിയാം മക്കളെ എന്ത് ചെയ്യണമെന്ന്. നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ കരുതുന്നില്ല എങ്കിൽ എന്നോട് പറയണം, നിങ്ങൾക്ക് അനുയോജ്യമായ പുരുഷന്മാരെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അരുത്. കാമുകിയായവൾ ജീവിച്ചിരിക്കുമ്പോൾ ചത്തവളാണ്. എന്താണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം? ദൈവ മകനാകുന്ന മകളാകുന്ന അപ്പനും അമ്മയ്ക്കും ആരാധിക്കുന്ന ദൈവജനത്തിനും ദൈവദാസനാകുന്ന എനിക്കും അപമാനം വരുത്തുന്നതിനേക്കാൾ നല്ലത് നീ രണ്ട് കഷ്ണം ഫുറുടാൻ വാങ്ങി തിന്ന് ചാകുന്നതാണ് നല്ലത്. ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവജനത്തിനും ദൈവസഭയ്ക്കും അപമാനം വരുത്തുന്നതിനേക്കാൾ നല്ലത് നീ ഇന്ന് മരിക്കണം. വെറുതെ പറഞ്ഞതല്ല. ഒന്നുകിൽ നിന്റെ കാമുകി എന്ന പേര് വിടണം, നിന്റെ കാമുകൻ എന്ന പേര് വിടണം. ഞാൻ ഒരിക്കലും ഒരിക്കലും കാമുകി കാമുകന്മാർക്ക് സൈഡില്ല. കാമുകി കാമുകന്മാരുടെ വിവാഹം ഞാൻ ആശീർവദിക്കുകയുമില്ല. കേട്ടോ, ഇവിടെ പലരും വിവാഹം കഴിച്ചു എങ്കിലും ആദ്യം
ചക്കര കൊടുത്ത് കൈയിട്ടിട്ടാ കല്യാണം കഴിച്ചത് പിന്നീട് അറിയ മനസ്സിലായില്ല. കണ്ടു, തട്ടി, മുട്ടി, ഇഷ്ടപ്പെട്ടു, ചൂട് പോയിട്ടാണ്. ആ പെണ്ണെങ്ങനെ, ഈ ചക്കനെങ്ങനെ സ്വാദറിഞ്ഞിട്ടാ പിന്നെ കല്യാണം കഴിച്ചത്? ചിലരെ കുറിച്ച് ഇപ്പോഴാ ഞാൻ അറിയുന്നത്. കല്യാണമോ? തമിഴിലൊരു പാട്ടുണ്ടല്ലോ, കല്യാണമോ കല്യാണമോ അല്ലേ, പേര് കല്യാണം. കല്യാണത്തിന് മുമ്പ് ജീവിച്ചു കഴിഞ്ഞു, കല്യാണത്തിന് മുമ്പ് ചക്കര കൊടുത്തി കൈയിട്ടു, പിന്നെന്ത് വിവാഹം? മനുഷ്യനെ ഓട്ടം കളിപ്പിച്ച വിവാഹം, എന്നെ വിഡ്ഢിയാക്കിയ വിവാഹം. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, അത് വിവാഹമല്ല. ഞാൻ നടത്തിയാൽ പോലും അത് വിവാഹമല്ല, അത് ശത്രുവായ സാത്താന്റെ ചട്ടുകങ്ങളാണെന്ന് മറക്കരുത്. അതുകൊണ്ട് ഒന്നുകിൽ യുവതിവാക്കന്മാരോട് ഈ ആലയത്തിൽ വരവ് നിർത്തുക, അല്ലെങ്കിൽ കാമുകി കാമുകന്മാരെന്ന പേര് വിടുക. ഇവിടെ അതിന് സ്ഥാനമില്ല. ഏതാണ്ട് 2002 വരെയും കാമുകി കാമുകന്മാരുണ്ടായിരുന്നില്ല. എല്ലാ പെൺകുട്ടികൾക്കും ന്യായമായ വിവാഹാലോചന വന്നു, വിവാഹം നടത്തി. ആൺകുട്ടികൾക്ക് ന്യായമായ വിവാഹാലോചന വന്നു, വിവാഹം നടത്തി. ഞാൻ ഒന്ന് ഉറപ്പിക്കട്ടെ, എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ വസ്തുവകകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളുന്നവനല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു, കാമുകി കാമുകന്മാര് ഈ ആലയത്തിൽ വന്ന് ഒരു പ്ലേറ്റ് കഞ്ഞി കളയണ്ട. നിങ്ങൾക്ക് ദൈവത്തിന്റെ കോപവും ദൈവത്തിന്റെ ന്യായവിധിയും എന്റെ ശാപവും മാതാപിതാക്കളുടെ ബ്രാക്കും നിന്റെ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുമെന്ന് ഞാൻ ഉറപ്പിക്കട്ടെ. മാതാപിതാക്കൾക്ക് ഒന്നും മിണ്ടാനില്ല, അവർ പേടിച്ചിട്ടാ. മാതാപിതാക്കൾ ആരും മിണ്ടില്ല, പേടിച്ചിട്ടേ. ചെക്കൻ വിഷം കുടിച്ചാലോ, പെണ്ണ് പുറപ്പെട്ടു പോയാലോ, പെണ്ണ് തൂങ്ങിച്ചത്താലോ.